ആശ്രമ മൈതാനത്ത് കലോത്സവം നടക്കുന്നത് അറിഞ്ഞ് എത്തിയതാണ് ഒരു ഗോമാതാവ്. മൈതാനത്തെ പുല്ലും വൈക്കോലുമെല്ലാം കലോത്സവത്തിൽ അമർന്നു പോയെങ്കിലും കാര്യങ്ങളെല്ലാം ചുറ്റിക്കണ്ടാണ് പുള്ളിക്കാരി മടങ്ങിയത്. പതിവൈറ്റമായ മിമിക്രിയിൽ ഒരു പരീക്ഷണം നടത്താനും മറന്നില്ല. ഇവിടെ കുറച്ച് പുല്ലുണ്ടായിരുന്നല്ലോ, പുല്ല് വരേണ്ടിയിരുന്നില്ല. കലോത്സവ നഗരിയിൽ മേയാൻ എത്തിയ എന്റെ ഭാഗത്തും തെറ്റുണ്ട്. പശു പോപ്കോൺ കഴിക്കോ ദാസാ, നമുക്ക് ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നാ. ശരിയാണല്ലോ വിജയ. അല്ല, ഈ പശുവിന് പറ്റിയ വല്ല ഐറ്റവും കലോത്സവത്തിനുണ്ടോ? പിള്ളേരൊക്കെ തകർക്കുകയാണെന്നാ കേട്ടത്. ഏതായാലും 24 വേദിയിലും കയറി ഇറങ്ങണം. പശുവിന്റെ ശബ്ദം അനുകരിക്കോ? അപ്പൊ കലോത്സവ നഗരിയിലേക്ക് വഴിതെറ്റി എത്തിയ റോഷ്ണി അല്ലേ പശു? വഴിതെറ്റി എത്തിയതല്ല, കലോത്സവം കാണാൻ വേണ്ടി എത്തിയതാണ്. ഈ പശുവിനും റോഷ്ണിക്കും ഒപ്പം VS രഞ്ജിത്ത്, റിപ്പോർട്ടർ.